ഫോൺ ചോർത്തൽ വിവാദം പുതിയ വഴികളിലേക്ക് കൂടി നീങ്ങുകയാണ്. ഓരോ ദിവസവും ഈ ഫോൺ ചോർത്തപ്പെട്ട ആളുകളുടെ പട്ടിക ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴും അതിനെ നിഷേധിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു പങ്കാളിത്തവുമില്ല എന്ന്. പക്ഷേ ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും ഈ ഫോൺ ചോർത്തലുമായി പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങൾ ഈ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെയാണ് ഈ ഫോൺ ചോർത്തുന്നതിലധികവും, അല്ലെങ്കിൽ അവർക്ക് സംശയമുള്ള ആളുകൾ, അവരെ ഒറ്റിക്കൊടുക്കുമെന്ന് ഭയക്കുന്ന സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ, അങ്ങനെയുള്ളവരെയാണ്. അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും ഇതങ്ങനെയല്ല, ഇതൊക്കെ കള്ളമാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്കാരുടെ മുന്നിലേക്ക് സുവേന്ദു അധികാരിയുടെ ചില വാക്കുകൾ ഒരു വലിയ ചോദ്യചിഹ്നമായി എത്തുകയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവും മമതാ ബാനർജിയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജിയുടെ ടെലിഫോൺ ചോർത്തിയത്, ആ ടെലിഫോൺ സംഭാഷണങ്ങളുടെ രേഖ തൻ്റെ കൈവശമുണ്ട് എന്ന് സുവേന്ദു അധികാരി കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഒരു യോഗത്തിൽ പറഞ്ഞു. ബാനർജി നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളുടെ ഒക്കെ തെളിവുകൾ തൻ്റെ കൈവശമുണ്ട് എന്നുള്ളത്, അവിടെ ആരോടൊക്കെ എന്തൊക്കെ സംസാരിച്ചു എന്നുള്ള കാര്യം, അതെങ്ങനെ സുവേന്ദു അധികാരിയെപ്പോലെ ബി ജെ പിയുടെ അവിടുത്തെ നേതാവിന്, പ്രതിപക്ഷ നേതാവിന് കിട്ടും. അപ്പോൾ ബംഗാൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് വ്യാപകമായി ബാനർജിയുടേതടക്കമുള്ള ഫോണുകൾ ചോർത്തിയിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയല്ലേ ഇപ്പോൾ സുവേന്ദു അധികാരിയുടേതായി പുറത്തു വരുന്ന ഈ വാചകങ്ങൾ സൂചിപ്പിക്കുന്നത്? ബി ജെ പി പ്ലാൻ ചെയ്തു തന്നെ അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രശാന്ത് കിഷോറിൻ്റെയും അഭിഷേക് ബാനർജിയുടെയും ഒക്കെ ഫോൺ ചോർത്തുന്നതിനായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നുവെന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ്. കർണാടകയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന പരമേശ്വരയുടെ ഫോൺ ചോർത്തി, ദേവഗൗഡയുടെ ഗൺമാൻ്റെ ഫോൺ ചോർത്തി. അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി എതിർ ക്യാമ്പിൽ നിന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനായി ബോധപൂർവം ബി ജെ പി സൃഷ്ടിച്ചെടുത്ത ഒരു ചാരപ്പണിയായിരുന്നുവെന്ന് പിന്നെയും പിന്നെയും നമ്മളോട് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റാരും കണ്ടെത്തി പറയുകയൊന്നും വേണ്ട. ഇപ്പോൾ സുവേന്ദു അധികാരി ഇത് പറയുമ്പോൾ ബാനർജിയുടെ ഫോണിൻ്റെ രേഖകൾ മുഴുവൻ തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി പക്ഷത്ത് നിൽക്കുന്ന ഒരാളിൻ്റെ കൈവശം ബാനർജിയുടെ ഫോൺ രേഖകൾ മുഴുവൻ എത്തുന്നത്? അതാണല്ലോ ഈ നാട് കഴിഞ്ഞ കുറേ നാളുകൾ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എതിരാളികളുടെ ഫോൺ ചോർത്തുക തന്നെയാണ് ഈ ഭരണകൂടവും ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്.